ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ കളേശ് ചംറാസ് നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ ആ പ്രിസ്ക്രിപ്ഷൻ്റെ സൈഡിൽ എഴുതിയത് കണ്ടിട്ടുണ്ടോ സി ബി സി ഇ എസ് ആർ എന്നൊരു ടെസ്റ്റ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അല്ലേ നിങ്ങൾ രക്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചുവന്ന രക്താണുക്കളുടെയും വെളുത്ത രക്താണുക്കളുടെയും പ്ലേറ്റ്ലെറ്റുകളുടെയും എണ്ണം തിട്ടപ്പെടുത്തുന്ന ടെസ്റ്റിൻ്റെ പേരാണ് സി ബി സി എന്തിനൊക്കെ വേണ്ടിയാണ് ഒരു സി ബി സി ഡോക്ടർ ഓർഡർ ചെയ്യുന്നത് നിങ്ങളുടെ രക്തത്തിൽ ചിലപ്പോൾ രക്തത്തിൻ്റെ അളവ് കുറവുണ്ടാവും അതിൻ്റെ പേരാണ് അനീമിയ ഇതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഓർഡർ ചെയ്യാൻ സാധ്യതയുള്ളൂ പിന്നെ നിങ്ങൾക്ക് പനിയുണ്ടെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടെങ്കിൽ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത ബലഹീനതയുണ്ടെങ്കിൽ ചിലപ്പോൾ ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയും ഈ ടെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പ്രത്യേകിച്ച് കീമോതെറാപ്പി എടുക്കുന്ന ഒരു സി ബി സി റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഭാഗങ്ങളെ കാണും ആ ടെസ്റ്റ് റിപ്പോർട്ടിൽ കാണുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഡബ്ല്യു ബി സി എന്താണിത് വെളുത്ത രക്താണുക്കൾ അല്ലെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു അണു പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിനെ പൊരുതി തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അണുക്കളാണ് ഈ ഡബ് നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർ വീക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഡബ്ല്യു ബി സിയുടെ അളവ് കുറച്ച് കൂടിയിരിക്കും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ബാക്ടീരിയൽ അണുബാധ പോലത്തെ എന്തെങ്കിലും അണുബാധകൾ ഉണ്ടെങ്കിലും ഈ ഡബ്ല്യു ബി സിയുടെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും ചിലപ്പോൾ മറ്റേതെങ്കിലും രോഗങ്ങൾ ഉണ്ടായതുകൊണ്ടും ഈ ഒരു അളവ് കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില മരുന്നുകളുടെ ഫലമായിട്ടും ഈ അണുക്കൾ കൂടാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ രക്തത്തിൽ ഡബ്ല്യു ബി സിൻ്റെ അളവ് കുറയുമ്പോൾ ഒരുപാട് മറ്റ് ഇൻഫെക്ഷൻസ് അണുബാധകൾ വരാനുള്ള വലിയൊരു സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മിക്കവാറും വൈറൽ രോഗങ്ങളിലാണ് ഈ ഡബ്ല്യു ബി സിയുടെ അളവ് വളരെ അസ്ഥിമജ്ജയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ഡബ്ല്യു ബി സിയുടെ അളവ് കുറഞ്ഞു കാണാറുണ്ട് അടുത്തതായിട്ട് കാണുന്ന മറ്റൊരു ഇൻഡിക്കേറ്ററാണ് ആർ ബി സി ഇത് റെഡ് ബ്ലഡ് സെൽസാണ് ഈ റെഡ് ബ്ലഡ് സെൽസ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് ഈ ആർ ബി സി വഴിയാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് തള്ളാൻ വേണ്ടിയിട്ട് അതിനെ വഹിച്ചു പോകുന്നതും ഈ ആർ ബി സി ആണ് ഈ ആർ ബി സി വളരെ ചുവന്ന കളറിലുള്ള ഒരു അണുവാണ് അതുകൊണ്ടാണ് നമ്മുടെ രക്തത്തിൻ്റെ കളർ തന്നെ ചുവന്നിരിക്കുന്നത് ഈ ആർ ബി സി യുടെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് വിളർച്ച അല്ലെങ്കിൽ അനീമിയ പോലത്തെ രോഗങ്ങൾ ഉണ്ടാവുന്നത് ചുവന്ന രക്താണു എന്താണ് ചെയ്യുന്നത് ഈ ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണ് ഈ ചുവന്ന രക്താണുവിനുള്ളിൽ തന്നെ ഇതിനെ പിടിച്ച് നടക്കുന്ന ഈ ഓക്സിജനെയും പിടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടു നടക്കുന്ന ഒരു ഭാഗമുണ്ട് അതാണ് ഹീമോഗ്ലോബിൻ നിങ്ങൾ രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കാണുന്നില്ലേ എച്ച് ബി എന്ന് അതാണത് അതൊരു തരം പ്രോട്ടീനാണ് ഈ ഓക്സിജനെ ക്യാരി ചെയ്ത് നടക്കുന്ന ഒരു തരം പ്രോട്ടീൻ അതുപോലെ തന്നെ നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടിൽ കാണുന്ന മറ്റൊരു ഇൻഡിക്കേറ്ററാണ് എച്ച് സി ടി ഹിമാറ്റോക്രിറ്റ് അല്ലെങ്കിൽ പി സി വി പാക്ക്ഡ് സെൽ വോളിയം ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ രക്തത്തിൽ എത്രമാത്രം ചുവന്ന രക്താണുക്കളുണ്ട് എന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഹിമാറ്റോക്രിറ്റ് കുറയുന്നൊരവസ്ഥ എപ്പോൾ ഉണ്ടാകുന്നത് അയേൻ്റെ കുറവുണ്ട് നമ്മളെ രക്തത്തിൽ ചുവന്ന രക്താണുക്കളെ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു ധാതുവാണ് ഈ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് നമ്മൾ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഹീമാറ്റോക്രിറ്റിൻ്റെ അളവ് കുറച്ച് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീട് മറ്റ് പല അസുഖങ്ങൾ കൊണ്ടും ഈ ഹീമാറ്റോക്രിറ്റ് കൂടിയ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ എം സി വി എന്നൊന്ന് നിങ്ങൾക്കവിടെ കാണാം അല്ലേ ഈ എം സി വി എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മീൻ കോർപ്പസ്കുലാർ വോളിയമാണത് നമ്മുടെ രക്തത്തിലൂടെ ഓടുന്ന ഈ ചുവന്ന രക്താണുവിൻ്റെ ഒരു ശരാശരി വലിപ്പത്തെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സാധാരണ കാണുന്നതിലും കൂടുതൽ വലിപ്പം ഈ ഒരു റെഡ് ബ്ലഡ് സെൽസിന് ഉണ്ടെങ്കിൽ അത് ചില തരം ഇൻഡി ഇൻഡിക്കേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ബി ട്വൽവ് ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയ തുടങ്ങിയ രോഗങ്ങളെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അളവ് കുറവാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ മറ്റ് വ്യത്യസ്ത തരത്തിലുള്ള അനീമിയയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ രക്തത്തിൽ കാണുന്ന മറ്റൊരു കൗണ്ടാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പി ടി കൗണ്ട് നമ്മുടെ ശരീരത്തിൽ രക്തത്തെ കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഈ പ്ലേറ്റ്ലെറ്റുകളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും കൗണ്ട് കുറഞ്ഞു പോയി കണ്ട് കുറഞ്ഞുപോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ ഡെങ്കിപ്പനി എലിപ്പനിയൊക്കെ വരുമ്പോൾ അത് ഈ ഒരു പ്ലേറ്റ്ലെറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ എം സി എച്ച് എന്നൊരു വാല്യു നിങ്ങളവിടെ കാണും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് ഒരു രക്താണുവിൽ എത്രമാത്രം ഹീമോഗ്ലോബിൻ ഉണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ കാണുന്ന മറ്റൊന്നാണ് എം സി എച്ച് സി കോർപ്പസ് മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഒരു നിശ്ചിത അളവിലുള്ള രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ സാന്ദ്രതയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത് അതുപോലെ നിങ്ങൾ കാണുന്ന മറ്റൊന്നാണ് ആർ ഡി ഡബ്ല്യു റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എന്താണിത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് രക്തത്തിലൂടെ ഒഴുകുന്ന ചുവന്ന രക്താണുകൾക്ക് പല സൈസിലായിരിക്കും ഉണ്ടാവുക അല്ലേ ഈ സൈസിൻ്റെ വ്യത്യാസം എത്ര മാത്രമുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത് റെക്റ്റിക്കുലോസൈറ്റ് കൗണ്ട് എന്നൊന്ന് നിങ്ങൾക്കവിടെ കാണാം അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ രക്തത്തിൽ എത്രമാത്രം പുതിയ ചുവന്ന രക്താണുക്കൾ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ എം പി വി എന്നൊരു വാല്യൂ നിങ്ങൾക്കവിടെ കാണാം അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എം പി വി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മീൻ പ്ലേറ്റ്ലെറ്റ് വോളിയം എന്നാണ് ഈ നിങ്ങളുടെ ശരീരത്തിലൂടെ ഓടുന്ന ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഒരു ആവറേജ് ആയിട്ടുള്ള വലിപ്പത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ എം പി വി ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അല്ലെങ്കിൽ ത്രോംബോസൈറ്റിൻ്റെ വലിപ്പത്തിൽ എത്രമാത്രം വ്യത്യാസങ്ങളുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് പി ഡി ഡബ്ല്യു അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് നിങ്ങൾ ടെസ്റ്റിൽ ഈ ടെസ്റ്റിൽ തന്നെ നിങ്ങൾ കണ്ടിരിക്കും ഡിഫറൻഷ്യൽ കൗണ്ട് എന്ന് ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ ഈ വെളുത്ത രക്താണുക്കൾ അതിൽ തന്നെ പലതരത്തിലുള്ളതുണ്ട് അവയൊക്കെ എത്രമാത്രം ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണത് നമ്മുടെ അസ്ഥിമജ്ജയിൽ നിന്നും അഞ്ച് വ്യത്യസ്ത തരം ഡബ്ല്യു ബി സികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഒന്നാമത്തത് ന്യൂട്രോഫിൽസ് പിന്നെ ലിംഫോസൈറ്റ്സ് ഈസിനോഫിൽസ് മോണോസൈറ്റ്സ് ബേസോഫിൽസ് ഈ ഡബ്ല്യു ബി സിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു തരം അണുവാണ് ന്യൂട്രോഫിൽസ് ഈ ന്യൂട്രോഫിൽസ് എന്താ ചെയ്യുക ഇപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ബാക്ടീരിയയുടെയോ ഫംഗസിൻ്റെയോ ആക്രമണം ഉണ്ടായി എന്ന് കഴിഞ്ഞാൽ അവിടേക്ക് പെട്ടെന്ന് ഓടിയെത്തിയിട്ട് അതിനെ പൊതിഞ്ഞിട്ട് അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഈ ന്യൂട്രോഫിൽസ് ആണ് അതുപോലെ കാണുന്ന മറ്റൊരു കമ്പോണൻ്റ് ആണ് ഡബ്ല്യു ബി സിയുടെ തന്നെ മറ്റൊരു വകഭേദമാണ് ലിംഫോസൈറ്റ് എന്താണ് ഈ ലിംഫോസൈറ്റ്സ് നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അണുക്കളാണ് അത് മൂന്ന് തരത്തിലുള്ളതുണ്ട് ടി ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ് പിന്നെ നാച്ചുറൽ കില്ലർ സെൽസ് അത് ഈ ഇതിൻ്റെ വെറൈറ്റീസ് കാണുന്ന മറ്റു ടെസ്റ്റുകൾ വഴിയാണ് ഓക്കെ അത് ഡബ്ലു അത് നമ്മുടെ സി ബി സിയിൽ പെടില്ല നമ്മുടെ സി ബി സിയിൽ വരുന്നത് ആകെ ലിംഫോസൈറ്റിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു കൗണ്ട് മാത്രമാണ് അതുപോലെ നമ്മുടെ രക്തത്തിലെ ഡബ്ല്യു ബി സിയിൽ തന്നെ പെട്ട മറ്റൊരണമാണ് മോണോസൈറ്റ്സ് ഇതും ന്യൂട്രോഫിലിനെ പോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ബാക്ടീരിയയുടെ ഫംഗസിൻ്റെയോ അല്ലെങ്കിൽ വൈറസിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇതിനെ തുരത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പോകുന്നതാണ് അത് കൂടുതലായിട്ട് കുറേ കാലം നിൽക്കുന്ന കീടങ്ങളോട് മല്ലടിക്കാനാണ് ഈ മോണോസൈറ്റ് കൂടുതൽ ശ്രദ്ധിക്കുക നമ്മുടെ കോശങ്ങളൊക്കെ നോർമലായിട്ട് തന്നെ ഒരായുസ് കഴിഞ്ഞാൽ മരിച്ചു വീഴുവല്ലോ അപ്പോൾ ഒരുപാട് വേസ്റ്റുകളൊക്കെ അവിടെ അടിഞ്ഞുകൂടും അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതും ഈ മോണോസൈറ്റുകളാണ് അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിൽ കാണുന്ന മറ്റൊരു അണുവാണ് ഈസിനോഫിൽസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു അലർജി ഉണ്ടായിക്കഴിഞ്ഞ് ആ സമയത്ത് ഈ അലർജിയെ തുരത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു തരം അണുവാണ് ഈസിനോഫിൽസ് അതുപോലെ തന്നെ ചില പാരസൈറ്റിൻ്റെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ തുരത്താനും ഈ ഈസിനോഫിൽസ് വളരെ സഹായിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ അതിന് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു അണുവാണ് ഈസിനോഫിൽസ് നമ്മളുടെ ഈ ഒരു രക്തത്തിലെ ഈ അളവെടുത്ത് നോക്കുമ്പോൾ ബേസോഫിൽസിനെ കുറിച്ച് പലർക്കും സംശയം ഉണ്ടാവും ചിലവർക്ക് സീറോ എന്നൊക്കെ എഴുതി കാണിക്കാറുണ്ട് വളരെ അളവിലേ ഉണ്ടാവുള്ളൂ അതും ഈ അലർജി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്ന ഒരുതരം ടെസ്റ്റിൽ നിങ്ങൾ കണ്ട് കണ്ടിരിക്കുക ഇ എസ് ആർ എന്താണ് ഇ എസ് ആർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മുടെ രക്തത്തെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് നമ്മുടെ ഈ ചുവന്ന രക്താണുക്കൾ അതിൽ അടിഞ്ഞു കൂടിയിട്ട് അതിൽ നിന്നുള്ള ലിക്വിഡ് പാട്ടായിട്ട് ആ പ്ലാസ്മയും വേർതിരിച്ച് നിൽക്കും ഇത് അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടാനെടുക്കുന്ന ഒരു സമയത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇ എസ് ആറ് സാധാരണഗതിയിൽ ഇത് വളരെ സ്ലോലാണ് ഇതിങ്ങനെ അടിഞ്ഞു അടിഞ്ഞുകൂടുക സാധാരണ ഇ എസ് ആർ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു മണിക്കൂർ രക്തം വെച്ചിട്ടാണ് ഇത് അടിഞ്ഞു കൂടുന്നത് വേഗത്തിലാവുകയാണെങ്കിൽ അത് ചില കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും വാദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഇ എസ് ആറ് കൂടുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സി ബി സിയുടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു വാല്യൂ കാണാം അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഒരു നോർമൽ റേഞ്ചും കാണാം ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഒക്കെ ഒരു നോർമൽ റേഞ്ചിൽ അളവ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൽ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ലാബ് റിസൾട്ട് നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ നോർമൽ റേഞ്ച് എത്രയാണെന്നുള്ളത് ഒരു ഹീമോഗ്ലോബിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷന്മാരിലാണെങ്കിൽ പതിനാല് തൊട്ട് പതിനെട്ട് ഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് സ്ത്രീകളിൽ പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെയാണ് ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് അപ്പുറത്ത് ഹീമോഗ്രാം എഴുതിയതിൻ്റെ അപ്പുറത്തെ കാണാൻ അതിൻ്റെ നോർമൽ റേഞ്ച് അല്ലേ ആ ഫസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയത് ഒരാൾക്ക് കിട്ടിയ വാല്യൂ ആണത് ഓക്കെ ഇനി ഒരാൾ നോർമൽ ആർ ബി സി കൗണ്ട് കണ്ടില്ലേ ഇവിടെ എഴുതിയത് ഫോർ പോയിൻ്റ് ഫൈവ് സെവൻ ഇൻ ടെൻ ഇസ് സിക്സ് പെർ മ്യൂലീറ്റർ അല്ലേ അതിൻ്റെ ഒരു വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട് നോർമൽ ഫോർ പോയിൻറ്റ് ഫൈവ് ഇൻ സിക്സിൻ്റെ ഇടക്കാണ് നോർമൽ ഫീമെയിലാണെങ്കിൽ ഫോറിൻ്റേതും ഫൈവ് പോയിൻറ്റ് ഫൈവിൻ്റെ ഇടയ്ക്കാണ് ഓക്കെ എച്ച് സിറ്റിൻ്റെത് കണ്ടു തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നത് അത് നോർമലായിട്ട് വേണ്ടത് ഫോർട്ടി ടു ഫിഫ്റ്റി ഫോർ ആണ് ഫീമെയിലാണെങ്കിൽ തേർട്ടി സെവൻ ടു ഫോർട്ടി സെവൻ ആണേത് ഓക്കെ ഒരു ചെറിയ ഒരു കുറവ് കാണുന്നുണ്ട് മീർ കോൾസിലാർ വോളിയം അല്ലെ ഹീമറ്റോക്രറ്റ് കണ്ടില്ല അവിടെ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫോറാണ് ഓക്കെ അതുകൊണ്ട് എം സി വി കണ്ടോ എയ്റ്റി ഫോർ ആണ് നോർമൽ ആയിട്ട് വേണ്ടത് എയ്റ്റി ടുൻറ്റു നയൻറ്റി ടുൻ്റെ ഇടയ്ക്കാണ് നിങ്ങളവിടെ നോക്കിയാൽ കാണാം കേട്ടോ എം സി എച്ച് കണ്ട ട്വൻറ്റി നയൻ പോയിൻറ്റ് ത്രീ പി ജി ആണ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ റ്റി ടുൻ്റെ ഇടയിലാണ് ഇത് വേണ്ടത് ഇനി ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എം സി എച്ച് നോക്കൂ തേർട്ടി ഫോർ പോയിൻറ്റ് നയൻ ഗ്രാം പ്രസൽ നോർമൽ ആയിട്ട് എത്ര വേണ്ടത് തേർട്ടിൻ ടു തേർട്ടി സിക്സിൻ്റെ ഇടയ്ക്കാണ് വേണ്ടത് ആർ ഡി ഡബ്ല്യു എസ് ടി എത്രയാ നോക്കൂ ഫോർട്ടി ത്രീ പോയിന്റ് ടു എഫ് എൽ ആണ് തേർട്ടി ഫൈവ് പോയിന്റ് തേർട്ടി ഫൈവിൻ്റെയും ഫിഫ്റ്റി സിക്സിൻ്റെ എടുക്കാൻ അപ്പം അതും നോർമലാണ് ഓക്കെ ആർ ഡി ഡബ്ല്യു സി വി എന്നുണ്ടെന്ന് കാണാം അവിടെ ലെവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ഇതിൽ ശരിക്കും ലെവൻ പോയിൻറ്റ് ഫൈവിൻ്റെയും ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവിൻ്റെ എടുക്കാണെങ്കിൽ അത് നോർമലാണ് ഇനി ഡബ്ല്യു ബി സി കണ്ട് കണ്ടോ ഫോർ ഫോർ ഇൻറ്റു ടെൻ റേയ്സ് ടു ത്രീ പെർ മ്യൂലേറ്റർ ആണ് ഫോർ ടു ലെവൻ്റെ ഇടയിൽ നോർമലാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ്റെയോ ഒന്നും സയൻസ് ഒന്നും ഈ ഒരു ടെസ്റ്റിൽ കാണുന്നില്ല അല്ലേ ഇനി ലിംഫോസൈറ്റിൻ്റെ റേറ്റ് നോക്കും വൺ പോയിൻറ്റ് ടു ഇൻറ്റു ടെൻ റേറ്റ് ടു ത്രീ ആണ് ഇതും വളരെ നോർമൽ ആയിട്ടുള്ള റേഞ്ചിലാണ് കാണുന്നത് ന്യൂട്രോഫില്ലിൻ്റെ നോക്ക് ടു പോയിൻറ്റ് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ ആണ് ടു ഇൻറ്റു ടെൻ ആണ് നോർമൽ വേണ്ടത് അത് നോർമൽ റേഞ്ചിലാണ് കാണുന്നത് ഡിഫറൻഷ്യൽ കൗണ്ട് അല്ലേ അതിലെ ഓരോ വാല്യൂസ് എങ്ങനെയാണ് നോക്ക് ഡബ്ല്യൂ ബി സിൻ്റെ വ്യത്യസ്ത പരത്തിലുള്ള ന്യൂട്രോഫിൽ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഫിക്സ്റ്റി സിക്സ് പോയിൻറ്റ് ഫോർ ആണ് ഫിഫ്റ്റി ടു സെവൻറ്റി വരെ നോർമലാണ് ലിംഫോസൈറ്റിൻ്റെ കിട്ടിയിരിക്കുന്നത് തേർട്ടി പോയിൻറ്റ് സിക്സ് ആണ് ട്വൻറ്റി ടു ഫോർട്ടി വരെ നോർമലാണ് അപ്പോൾ അതൊക്കെ നോർമലാണ് ഈസൺ ഓഫിൽസ് കണ്ടോ നയൻ ആണ് സീറോ ടു ഫൈവ് കുറച്ച് കൂടുതലാണ് അപ്പോൾ എന്താ അലർജി കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചില പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണെങ്കിലും ഈ എസ് കൂടാനുള്ള സാധ്യതയുണ്ട് മോണോസൈറ്റ് നോക്കൂ അത് ഫോർ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് സീറോ ടു ടെൻ നോർമൽ കാണുക അപ്പോൾ അതും ഓക്കെ ആണ് ഓക്കെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കൂ വൺ നോട്ട് ഫോർ ഇൻ ടെൻ റൈസ് ടു ത്രീ ആണ് വൺ ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി ആണ് വേണ്ടത് പക്ഷേ കുറച്ച് കുറവ് കാണുന്നുണ്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ അല്ലെ ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ വിട്ത്ത് അത് നോർമലാണ് പക്ഷേ എം പി വി മീൻ മീൻ പ്ലേറ്റ്ലെറ്റ് വോളിയം അതും ഇപ്പോൾ ഓൾറെഡി നോർമൽ എത്തിയിട്ടുണ്ട് പി എൽ സി ആർ ട്വൻറ്റി എയ്റ്റ് പോയിൻറ് ഫൈവ് ഒക്കെ നോർമലാണ് പി സി ടി ഒക്കെ നോർമലാണ് ഇ എസ് ആർ തേർട്ടി സിക്സ് മില്ലിമീറ്റർ പെർ ഹവറാണ് കുറച്ച് എലിവേറ്റഡാണ് ഓക്കെ സി ബി സിയെ കുറിച്ചുള്ള ഈയൊരറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോടെ കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ നിങ്ങൾ ട്യൂൺ ചെയ്ത് വെക്കുക ബൈ